ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഏറ്റവും പുതിയ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. എസ് എസ് എൽ സി പരീക്ഷാഫലം, ബുധനാഴ്ച റിസൾട്ട് പ്രഖ്യാപനം. 2021 എസ് എസ് എൽ സി പരീക്ഷാഫലം 14 ജൂലൈ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും. ഇതോടൊപ്പം ടി എച്ച് എസ് എസ് എൽ സി ഹിയറിംഗ് ഇംപാക്ട്, എസ് എസ് എൽ സി ഹിയറിംഗ് ഇംപാക്ട്, AHSSLC എന്നീ പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിക്കും. ഫലപ്രഖ്യാപനത്തിന് ശേഷം വിവിധ വെബ്സൈറ്റുകളിൽ SSLC പരീക്ഷാഫലം ലഭിക്കും. കോവിഡ് സാഹചര്യത്തിൽ റെഗുലർ സ്കൂൾ ക്ലാസുകൾ നടക്കാത്ത സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ അക്കാദമിക വർഷം കടന്നുപോയത്. കേരളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സ്കൂളിംഗ് സംവിധാനത്തിൽ നിന്ന് പൊതുപരീക്ഷ എഴുതുന്ന ആദ്യ ബാച്ചാണ് ഇത്തവണ ഫലം കാത്തിരിക്കുന്നത്. ഇത്തവണ 2947 കേന്ദ്രങ്ങളിലായി 422,226 പേരാണ് എസ് എസ് എൽ സി പരീക്ഷാഫലം കാത്തിരിക്കുന്നത്. ഇതിൽ 421,977 പേർ സ്കൂൾ ഗോയിങ് വിഭാഗത്തിലാണ്. 215,660 ആൺകുട്ടികളും 206,566 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. ഗൾഫിൽ 9 കേന്ദ്രങ്ങളിലായി 573, ലക്ഷദ്വീപിൽ 9 കേന്ദ്രങ്ങളിലായി 627 പേരും പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവരിൽ ഉൾപ്പെടുന്നു. ഇത്തവണ പാഠ്യാന്തര പ്രവർത്തനങ്ങൾക്കുള്ള ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കലോത്സവം ഉൾപ്പെടെയുള്ള പാഠ്യാന്തര പരിപാടികൾ നടക്കാത്ത സാഹചര്യത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ലെന്ന തീരുമാനം സ്വീകരിച്ചത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേറ്റീവായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതുപോലത്തെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.